വെൽക്കം ബാക്ക് മൈ ചാനൽ ഇസ് മീ അപ്പു. നമ്മൾ ചെയ്യാൻ പോകുന്ന വലിയ അടിപൊളി വീഡിയോ ആണ്. നമ്മൾ നിങ്ങൾ ഈ കുളം കണ്ടില്ലേ, ഇതാ ഈ കുളത്തിൽ നമ്മൾ ഗ്രൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചങ്ങാടാണ് നിർമ്മിക്കുന്നത്. ഈ ചങ്ങാട നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മുളയും ട്യൂബും വെച്ചിട്ട് നമ്മൾ ചങ്ങാട നിർമ്മിക്കുന്നത്. നമുക്ക് നേരെ വൈകുന്നില്ല, നമുക്ക് മുളയിലും കൊത്താൻ വേണ്ടിയിട്ട് നമുക്ക് വീട് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മുള കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ ഓരോ മുളയായിട്ട് അടുക്കി വെച്ചിട്ടാണുള്ളത്. നമുക്ക് ഇതിനാവശ്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് തടിച്ച നല്ല വെയിറ്റുള്ള പച്ച മുളയാണ് ആവശ്യം. അത് നമുക്ക് രണ്ട് പീസ് ആവശ്യമുള്ളൂ. അത് നമ്മൾ രണ്ട് അറ്റത്ത് വെക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ പ്ലാറ്റ്ഫോമിൽ വെക്കുന്നത് ഉണങ്ങിയ മുളയായാലും അത്ര കുഴപ്പമില്ല. കാരണം ആ രണ്ട് വെയിറ്റുള്ള പച്ച മുളയാണ് മൊത്തമായിട്ട് താങ്ങുക, വെയിറ്റ് താങ്ങുക. അപ്പോൾ നമ്മൾ നല്ല ടൈറ്റിൽ ഓരോ മുള വെച്ചിട്ട് കെട്ടിയെടുക്കണം. അതിൻ്റെ നേരം നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന പോലെ ചെയ്തെടുക്കുക. ഓരോ മുള ഇതുപോലെ ടൈറ്റ്, നമുക്ക് ആവുന്ന അത്രയും ടൈറ്റിൽ കെട്ടിയെടുക്കുക. അല്ലെങ്കിൽ അത് പിന്നെ ലൂസായി കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യവും എല്ലാം അയച്ച് പണിയേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് മാക്സിമം ആവുന്ന അത്ര ടൈറ്റിൽ കെട്ടുക. ഫ്രണ്ട്സ്, നമ്മൾ മുള മൊത്തമായിട്ട് ടൈറ്റിൽ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചങ്ങാടിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് ലോറിയുടെ വലിയ ട്യൂബും അതുപോലെ തന്നെ രണ്ട് ചെറിയ ട്യൂബും ആണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു ട്യൂബ് നമ്മളെ സേഫ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. 3 രൂപയെ ചങ്ങാടത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ളൂ. രണ്ട് വലിയ ട്യൂബ് എടുത്തിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് രണ്ട് പീസിൻ്റെ രണ്ട് പച്ച മുള പീസിൻ്റെ നടുക്കായിട്ട് നമ്മൾ രണ്ട് വലിയ ട്യൂബുകൾ സെറ്റ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഇവിടെ കയർ വെച്ച് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റേ ചെറുതെന്ന് വെച്ചാൽ ബാലൻസിന് വേണ്ടിയിട്ട് നമുക്ക് ആ അറ്റത്ത് പിന്നെ ബാലൻസ് വരുന്ന മുളയിൽ കെട്ടിയെടുക്കാനാണ് ആ ചെറിയ ട്യൂബ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായി ആ രണ്ട് ട്യൂബും നല്ല ടൈറ്റിൽ, വലിയ രണ്ട് ട്യൂബും നല്ല ടൈറ്റിൽ കെട്ടിയെടുക്കുക. പിന്നെ അതിൽ നമ്മൾ എയർ നിറയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് നിറയ്ക്കാൻ പാടില്ല, കുറച്ച് പ്രഷർ കുറച്ച് നിറയ്ക്കുക. കാരണം നമ്മളിത് ചങ്ങാടം കരക്കടുപ്പിക്കുമ്പോൾ അത് കല്ലിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ എയർ ലീക്കാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ടൈറ്റിൽ കെട്ടിയെടുക്കുക, എയർ കുറക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ കയർ വെച്ചത് കെട്ടുകയാണ്. ഇപ്പോൾ നമ്മൾ സെൻറ്ററിൽ വെച്ച 2 ട്യൂബ് നല്ല ടൈറ്റിൽ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3-ാമത്തെ ട്യൂബും കൂടി ഇതിൽ സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ കയർ വെച്ച് തന്നെ നല്ല ടൈറ്റിൽ കെട്ടിയിട്ടുണ്ട്. ട്യൂബ് അധികം ടൈറ്റാകാതെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കുളം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കുളം. ഇത് നമ്മളിപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെ ചങ്ങാടം ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ ഈ കുളം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മളീ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ആ കൊമ്പൊക്കെ ഒന്ന് കൊത്തി നല്ല ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നല്ല ആഴമുണ്ട്. അപ്പോൾ നമ്മൾ ട്യൂബൊക്കെ അതിനനുസരിച്ച് നല്ല സെറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ട്യൂബ് സെറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ ചങ്ങാടത്തിൻ്റെ പണി പൂർത്തിയായി. ഇനി നമുക്കിത് വെള്ളത്തിലിറക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ പങ്കാട റെഡിയായി. മണി ബോട്ടിലേക്ക് പോകണം. ഓക്കെ.
ഇപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.